ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഡോബ് ഓഡിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം, അതാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. അഡോബ് ഓഡിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ കുറച്ച് ട്രാക്സ് ഓഡിയോ അതായത് കരോക്കേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ പ്രോജക്റ്റ്, ഒരുപാട് സമയം എടുക്കുന്ന പ്രൊസീജിയറാണ്, പക്ഷേ ആ ഒരു ഫുൾ പ്രോജക്റ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു സ്റ്റെപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കോണ്ട എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ അകത്തൂടെ നമ്മൾ ട്രാക്കൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഡിയോ ട്രാക്ക് വേറെ, ഇൻസ്ട്രുമെൻറ്റുകൾ വേറെ, ബാസുകൾ വേറെ, അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഒത്തിരി സമയം എടുക്കുന്ന പ്രൊസീജിയറാണ്. പക്ഷേ നമ്മളിപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന കുടമുല്ലപ്പൂവിനും എന്നുള്ള ആ ഒരു പാട്ടിൻ്റെ ഒരു വർക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാനിവിടെ ട്രാക്കൊക്കെ ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ അതിനുവേണ്ടി ആദ്യമായിട്ട് ന്യൂ മൾട്ടി ട്രാക്ക് സെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന സാമ്പിൾ റേറ്റ് 44,100 എന്ന് പറയുന്ന ഇതാണ്. ഇവിടെ നമുക്ക് ഒരുപാട്, ഇതിപ്പോൾ സി ഡി ക്വാളിറ്റിയാണ്. 44,100 എന്ന് പറയുന്നത് സി ഡി ക്വാളിറ്റിയാണ്. പക്ഷേ ഇവിടെ 48,000 അതായത് ഡി വി ഡി ക്വാളിറ്റി, അങ്ങനെ എച്ച് ഡി, ഹൈ എച്ച് ഡി, അങ്ങനെ ആ ഒരു എല്ലാ ബിറ്റ് റേറ്റുകളിലേക്കും നമുക്ക് ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 44,100 ആണ്. അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് ഒരു ക്രിയേറ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഇവിടെ ഫോൾഡറിലേക്ക് സെലക്ഷൻ മാറ്റുകയാണ്. കുടമുല്ലപ്പൂവിന് എന്നുള്ള ഈ ഒരു ഫോൾഡറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുടമുല്ലപ്പൂവിന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓക്കെ എടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ നെയിം നമ്മൾ കുടമുല്ലപ്പൂവിന് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, കുടമുല്ലപ്പൂവിന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കുടമുല്ല ജസ്റ്റ് എന്താ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അതിനുശേഷം ഓക്കെ എടുക്കുക. അപ്പം നമുക്കിവിടെ ഒരു മൾട്ടി ട്രാക്ക് സെക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ട്രാക്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നോർമലി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1, 2, 3, 4, 5 ട്രാക്സ് പ്ലസ് ഒരു ട്രാക്ക് കൂടി ഉൾപ്പെടെയാണ് വരുന്നത്. അതുകൂടാതെ ഒരു മാസ്റ്റർ ട്രാക്ക് ഉണ്ടാകും. ഇത് മാസ്റ്റർ ട്രാക്കാണ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ വോളിയം എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ട്രാക്കിൻ്റെ അകത്താണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം ഫയലുകൾ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഒത്തിരി വർക്കുകളുണ്ട്. ഇതുപോലെ ഇത് കരളയ കണ്ണിൻ്റെ കരളയ എന്നുള്ള പാട്ടൊക്കെയാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കുടമുല്ലപ്പൂവിനും എന്നുള്ള ഈ ഒരു പാട്ടിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ട്രാക്കുകൾ ഞാനിവിടെ എക്സ്ട്രാക്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ബീറ്റ്സ്, ബാസ്, ഇൻസ്ട്രുമെൻറ്റ്, അതർ വോയിസുകൾ, അതുപോലെ വോക്കൽ, ഇത്രയും ട്രാക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇത് ആണും പെണ്ണും പാടുന്ന പാട്ടാണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് വേണ്ടത് ഒരു ആണിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് വേണ്ടത്. അപ്പോൾ പെണ്ണ് പാടുന്ന വോക്കൽ ഇതിനകത്ത് വേണം, ആണ് പാടുന്നത് വേണ്ട. അപ്പോൾ നമ്മളിത് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇപ്പോൾ ഓരോ ട്രാക്സ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഈ ഒരു ടൈം ലൈനിലേക്ക് നമ്മൾ വലിച്ചിടുകയാണ്. അതുപോലെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാം. ഒത്തിരി സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണിത്. ഇതുപോലെ വോക്കൽസ്, ഇപ്പോൾ ഈ വോക്കൽസിന് വേണ്ടിയിട്ട് നമുക്ക് 3 ട്രാക്ക് വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പം ഓൾറെഡി ഒരു ട്രാക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. പക്ഷേ ഒരു ട്രാക്ക് കൂടെ വേണ്ടതുകൊണ്ട് നമ്മൾ അടുത്തൊരു ട്രാക്കിലേക്ക് താഴേക്ക് വലിച്ചിടുക. താഴേക്ക് വലിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും പുതിയൊരു ട്രാക്ക്, മാസ്റ്റർ ട്രാക്ക് പുതിയത് ക്രിയേറ്റ് ആക്കുന്നതായിട്ട് കാണാം. അപ്പം നമുക്ക് ഇനി വേണ്ടതെന്ന് പറയുന്ന ഇന്ന് നമ്മളിതിനെ കട്ട് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. അത് ഇതിൻ്റെ അകത്ത് ആണും പെണ്ണും പാടുന്ന വോക്കലുള്ള ഒരു ട്രാക്കാണ്. സോ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്കത് ആദ്യമേ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് ഞങ്ങൾ മാറ്റുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്, ഓക്കെ, ഞാനിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ മ്യൂസിക് സെക്ഷൻ ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഡൈവേർഷൻ ഒന്ന് ഡയറക്ഷൻ ഒന്ന് മാറ്റാം. എൻ്റെ ഡിവൈസിൻ്റെ പ്ലേബാക്ക് ഡിവൈസ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡിഫോൾട്ട് ഡിവൈസ് ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹലോ, ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ആണ് പാടുന്ന വോക്കൽ ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. കുടമുല്ലപ്പൂവിന് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ ട്രാക്കിൽ ഇതാണ് ആണ് പാടുന്ന ട്രാക്ക്. അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഞാനത് മ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കേൾപ്പിക്കാം.
ഓക്കെ, ഇപ്പോൾ എണ്ണ പാടുന്നത് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഇവിടെ മുതൽ ഈ ഒരു ട്രാക്കിൻ്റെ ഈ ഒരു സെക്ഷൻ മുതൽ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ കെ, അല്ലെങ്കിൽ നമുക്ക് എഡിറ്റിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്യാം, നമുക്ക് ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഷോർട്ട് കട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ കെ എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഈ ക്ലിപ്പിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ സ്പ്ലിറ്റ് ആയി. ഇവിടെ വരെ ആട് പാടുന്ന ട്രാക്കാണ്. സോ അവിടെ വെച്ച് നമ്മൾ അടുത്ത സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ആണ് പാടുന്ന ട്രാക്കിനെ ഒരു പുതിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ മൂന്ന് ട്രാക്കിൽ ഒരെണ്ണത്തിലേക്ക് മാറ്റി. ഓക്കെ, ഇനി പെണ്ണ് പാടും. ഓക്കെ, അത്രയും പറയുന്നത് വരെയും ഇവിടെ വരെ അത്രയും പറയുന്നതാണ്. നമ്മൾ കൺട്രോൾ പിടിച്ചിട്ട് മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും അവിടെ കൺട്രോൾ കെ കൊടുക്കുന്നു. അപ്പോൾ ഇത് ഫീമെയിൽ ട്രാക്ക് നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. ഓക്കെ, ഇവിടെ വീണ്ടും ആ പെണ്ണ് പാടുന്നത് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇവിടം വരെ പെണ്ണ് പാടുന്ന ട്രാക്ക് തന്നെയുണ്ട്. സോ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ മതി ആ ട്രാക്ക്. ഇനി ഇതിപ്പോ ഇനി ബാലൻസ് വരുന്നത്. മലയാളി പെണ്ണിനും ഓക്കെ, ഇവിടെ വെച്ച് പെണ്ണ് പാടുന്ന ട്രാക്ക് ആകുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. അപ്പൊ ഇത് നല്ല നല്ലൊരു പണിയാണ് നമ്മളിതുപോലെ ട്രാക്ക് കട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പൊ ഇപ്പൊ നേരത്തെ നമ്മൾ മേളിലത്തെ ട്രാക്കിലേക്കാണ് ആണ് പാടുന്നിട്ടേക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഇത് നമ്മൾ ആണിന്റെ വോയിസ് ആണ്, ഇത് നമ്മൾ ആണിന്റെ വോക്കലാണ്, ഇത് പെണ്ണിന്റെയാണ്. ഇത് ഇൻസ്ട്രുമെന്റൽ ആണ് ശരിക്കും. ഇവിടെ നമുക്ക് വോയിസ് വോക്കൽ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ഇത് ഇൻസ്ട്രുമെന്റൽ ട്രാക്കായിട്ട് നമ്മൾ മുകളിലേക്ക് കയറ്റിയിടുന്നു. ഓക്കെ, ഇനി ഓക്കെ, കൂന്തൽ മിനുക്കാൻ ഞാറ്റുവേല എന്ന് പറയുന്ന അത്രയും സെക്ഷൻ ഇവിടെ വരെ വരുമ്പോഴത്തേക്കും ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടം വരെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു ലെവലിലേക്ക് ആ ഒരു പാട്ട് പെണ്ണ് പാടുന്ന ഓപ്പനിൽ കൂടെ തീരും. ഓക്കെ, ഇതിനുശേഷം മ്യൂസിക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചത് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഓഡിയോ ട്രാക്ക് മ്യൂസിക് ട്രാക്ക് നമ്മൾ മുകളിലേക്ക് കയറ്റി വിട്ടു. വീണ്ടും ഇവിടെ നമ്മൾ നോക്കിയെന്നാൽ നമുക്ക് കുറച്ച് വലുപ്പത്തിൽ കാണാൻ പറ്റും ഇവിടെ ആരാണ് പാടുന്നത്. ഓക്കെ, ഇവിടെ ആണാണ് ഇവിടെ പാടി തുടങ്ങുന്നത്. സോ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നു. കണ്ടോ, ഓക്കെ എന്ന് പറയുന്ന കൂളാണ്. ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടുന്ന് പെണ്ണ് പാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ട്രാക്കിനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം ഫീമെയിൽ ട്രാക്കിനെ നമ്മൾ താഴേക്ക് വരും. ഇതല്ലാതെ നമുക്ക് ചെയ്യാം, മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു വഴി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ആഹാ ആഹാ എന്ന് ചേർന്നിട്ടാണ് പറയുന്നത്. സോ അത് നമുക്കൊരു ഈ ഒരു ആഹാ ആഹാ നമ്മൾ രണ്ടുപേരുടെയും കൂടെ ഒന്നിച്ച് നമുക്ക് ഇൻസ്ട്രുമെന്റൽ ട്രാക്കിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. അതേ നടക്കത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ രണ്ടുപേരും ഒരേ ടൈമിലാണ് ആഹാ ആഹാ പറയുന്നത്. സോ അത് നമ്മൾ കട്ട് ചെയ്യാനായിട്ടോ മെർജ് ചെയ്യാനായിട്ടോ നമ്മൾ പ്രോഗ്രാമുകളിൽ സാധിക്കത്തില്ല. അത് ഒന്നുകിൽ നമ്മൾ വോക്കലായിട്ട് പാടി തന്നെ കൊടുക്കണം. ഇതിപ്പോ ആണ് പാടുന്ന സെക്ഷനിലേക്ക് എത്തി. അപ്പൊ ഈ ഒരു പാട്ടിന്റെ ഫുൾ പ്രോജക്ട് ഈ ഒരു പാട്ടിന്റെ ഫുൾ പ്രോജക്ട് ആണ് ഞാൻ ചെയ്യുന്നത്. ഇവിടം വരെയാണ് ആള് പാടുന്നത്. ഇതെല്ലാം ഈ ടൂള് കൺട്രോൾ കെ ആണ്. ഞാനിവിടെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന കൺട്രോൾ കെ എന്ന് പറയുന്ന ഷോർട്ട് കീ ആണ്. ഓക്കെ, അപ്പൊ ഇവിടം വരെയും ആ ഒരു പെണ്ണ് പാടി തീരുന്ന ലോക്കലാണ് ഇവിടം വരെ. അപ്പൊ നമ്മളത് അത്രയും കട്ട് ചെയ്തിട്ട് ബാക്കി ഇത് ഇൻസ്ട്രുമെന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ മുകളിലത്തെ മൂന്നാമത്തെ ട്രാക്കിലേക്ക് ഇട്ടു കൊടുത്തു.
ഇവിടം തൊട്ട് ആണ് പാടുന്ന ട്രാക്ക് വീണ്ടും സ്റ്റാർട്ട് ആകുകയാണ്. സോ നമ്മൾ അവിടെ വെച്ച് അത് കട്ട് ചെയ്തു. അതിനുശേഷം ആണ് പാടുന്ന ട്രാക്ക് രണ്ടാമത്തെ. ഇവിടെ നമുക്ക് നിങ്ങൾ തിരിച്ചറിയാണെങ്കിൽ ഇവിടെ മെയിൽ ഓക്കെ ഇൻസ്ട്രുമെന്റൽ അല്ലെങ്കിൽ കോറസ് എന്ന് കൊടുക്കാം. കോറസ് ട്രാക്കൊക്കെ നമുക്ക് വിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഫീമെയിൽ. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പം ഞാനിവിടെ ഇങ്ങനെയാണിപ്പോ ട്രാക്ക് റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇൻസ്ട്രുമെന്റ്. പിന്നെ ഇത് ബീസിന്റെ ട്രാക്കാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബാസും ഇടിയും മാത്രമേ ഈ ട്രാക്കിൽ ഉണ്ടാവൂ. അതുപോലെ ഇത് ബാസ്, ബാസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാസിന്റെ ഡിവൈസുകളെല്ലാം ഇതിൻ്റെ അകത്താണ് വരുന്നത്. ബാസ് ഡിവൈസസ്. അതുപോലെ ഈ ഒരു ട്രാക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റുകൾ, ഇത് രണ്ട് ട്രാക്കിലായിട്ട് ഇൻസ്ട്രുമെന്റുകളെല്ലാം ഇതിൻ്റെ അകത്താണ് വരിക. ഇൻസ്ട്രുമെന്റ്സ് വൺ, അതേ ട്രാക്കിന്റെ അതേ പേര് തന്നെ കൂട്ടി ചെയ്തിട്ട് ഇവിടെ ഇത് മിക്സഡ് ആണ്. പക്ഷെ അതിൽ തന്നെ ഇവിടെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ചെയ്യുന്ന നമുക്ക് ട്രാക്കിന്റെ പേര് വരിക. ഓക്കെ, പിന്നെ ഇൻസ്ട്രുമെന്റ് ത്രീ എന്ന് പറയുന്നത് വോക്കൽ ട്രാക്കിൽ വരുന്ന ഇൻസ്ട്രുമെന്റുകളാണ്. ഇനി നമുക്ക് നേരെ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇവിടെ ഇപ്പോ ഓക്കെ, ഇവിടുന്ന് പെണ്ണ് പാടുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ വെച്ച് ആണ് പാടുന്നത് ഏകദേശം ഫിനിഷ് ആവുന്നുണ്ട്. സോ നമുക്ക് ഇത് ഏകദേശം ഇവിടെ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നമ്മള് കട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇത് മെയിൽ ട്രാക്കിൽ തന്നെയാണ് നടക്കുന്നത്. ഇനി പെണ്ണ് പാടുന്നതിന് നമ്മൾ ഫീമെയിൽ ട്രാക്കിലേക്ക് മാറ്റിയെടുക്കും. വീണ്ടും ഇവിടെ ആഹാ വന്നിട്ടുണ്ട്. സോ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ആ ആഹായ എടുത്തിട്ട് മുകളിലേക്ക് നമുക്ക് ഈ ഒരു ട്രാക്ക്. ഓക്കെ, ഇവിടെ നിന്ന് ആണ് പാടുന്നു. സോ നമ്മൾ ആ ട്രാക്കിനെ കട്ട് ചെയ്ത് മെയിലിലേക്ക് ഇടുന്നു. ട്രാക്ക് നേരെ മെയിൽ. ഓക്കെ, ഇവിടെ നിന്ന് പെണ്ണ് പാടുന്നു. സോ നമ്മളത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫീമെയിൽ ട്രാക്കിലേക്ക്. ഇതിപ്പോ ആക്ച്വൽ ട്രാക്കിൽ നിന്ന് തന്നെയാണ് നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ക്വാളിറ്റി ട്രാക്ക്. ഓക്കെ, ഇവിടെ വീണ്ടും ആഹാണിത്. സോ നമ്മളതിനെ വീണ്ടും കട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ മുകളിലേക്ക് ഇടുന്നു. ഓക്കെ, ഇവിടെ തൊട്ട് കൈ അടിക്കുന്ന ഒരു സെക്ഷൻ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ അത്രയും ഭാഗങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്. കൺട്രോൾ കെ കൊടുത്തു ഒന്നിച്ച് അത്രയും ക്ലിപ്പുകൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ ട്രാക്കിന് വർക്ക് ഏകദേശം ഒരു 75% ഓൾറെഡി ഡൺ ആണ്. ഇനി നമുക്കിത് ആണ് പാടുന്നതും പെണ്ണ് പാടുന്നതും ഇല്ലാതെ എങ്ങനെ കേൾക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ പെണ്ണ് പാടുന്ന ട്രാക്കിലേക്ക് വന്നപ്പോഴത്തേക്കും പെണ്ണ് പാടുന്ന ഓഡിയോ മാത്രമായിട്ടാണ് വന്നിട്ടുണ്ട്. അതുപോലെ ആണ് പാടുന്ന ട്രാക്കിലേക്ക് വരുമ്പോൾ ആണ് പാടുന്ന ഓഡിയോ മാത്രമായിട്ടും അങ്ങനെ നമുക്ക് മ്യൂട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ആണ് പാടുന്ന മാത്രം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാക്ക് മാത്രം എനേബിൾ ചെയ്തുകൊണ്ട് പെണ്ണ് പാടുന്ന ട്രാക്കിനെ നമ്മൾ മ്യൂട്ട് ചെയ്യും. മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആണ് പാടുന്ന വോക്കൽ മാത്രമേ എൻ്റെ ഉണ്ടാവും, പെണ്ണ് പാടുന്ന ഉണ്ടാവില്ല. പക്ഷെ പെണ്ണ് പാടുന്ന ട്രാക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആണ് പാടുന്നത് ഉണ്ടാവില്ല, പെണ്ണ് പാടുന്നത് ഉണ്ടാവും. ഇപ്പൊ ആണ് പാടുന്ന മാത്രം കേൾപ്പിക്കാം. Thank you.
ഗൈസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ട്രാക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഏകദേശം ഇതൊരു 80% വർക്ക് കംപ്ലീറ്റ് ആയ ഒരു ട്രാക്കാണ്. അതിൻ്റെ തന്നെ വീഡിയോ ലെങ്ത് തന്നെ ഏകദേശം 15 മിനിറ്റോളം ഇപ്പോൾ ആയിട്ടുള്ളൂ. ഇത്രയും ട്രാക്കുകളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിന് മുമ്പേ ഉള്ള പ്രൊസീജിയർ, അതായത് നമ്മൾ ഈ ട്രാക്കുകളെ എക്സ്ട്രാക്ട് ചെയ്യുന്നതൊക്കെ നല്ല പ്രൊസീജിയറാണ്, ഒരുപാട് ടൈം എടുക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ കറണ്ട് ചാർജും സിസ്റ്റത്തിൻ്റെ GPUവും എല്ലാം നമുക്ക് ഒരുപാട് യൂസേജ് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇപ്പം ഒരു പാട്ടുണ്ടെങ്കിൽ നമുക്ക് വോക്കൽ റിമൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ വോക്കൽ റിമൂവ് ഒന്നും ഇതുപോലെ എഫക്റ്റീവ് ആയിരിക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഒരു കാര്യമൊക്കെ മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കണ്ടന്റ് എന്തായാലും മിക്കവാറും കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ട്രാക്ക് വിദ്യുപ്രതാപും സിത്താരയും കൂടെ പാടിയേക്കുന്ന ട്രാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതൊന്നും നമുക്ക് വലിയ ബെനിഫിറ്റ് ഉള്ള കേസൊന്നും അല്ല, പക്ഷേ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ ഇത് അഡോബ് ഓഡിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ കാര്യമൊക്കെ ട്രാക്കുകളൊക്കെ മേക്ക് ചെയ്യണമെങ്കിലൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ നമ്പർ ഓൾറെഡി ഇതിൻ്റെ സ്ക്രീനിൻ്റെ അത് പലതവണ എഴുതി കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിവേ, അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി ഈ ട്രാക്കിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാം, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇനിയും കുറച്ച് മൈന്യൂട്ട് വോക്കൽസ് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് കളയും, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ചെയ്ത പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവും. കാരണം ഈ 15 17 മിനിറ്റും ഞാൻ കാര്യങ്ങൾ സംസാരിക്കുക തന്നെയാണ്, സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ചെയ്തത്, എവിടെയാണ് ചെയ്തത് എന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.